ബസ് യാത്രികരല്ലെങ്കിലും നാം എല്ലാം അറിഞ്ഞിരിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ബസ് ഉടമകൾക്കും ജീവനക്കാർക്കും പോലും അറിയാത്ത ചില മനുഷ്യാവകാശങ്ങളുണ്ട്. അത് കർശനമായി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് തൃശൂർ ജില്ലയിൽ. സ്വകാര്യ ബസ്സിൽ അന്തർക സൗജന്യ യാത്ര അനുവദിക്കാതിരിക്കുന്നതും വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിഷേധിക്കുന്നതും അടക്കമുള്ള പരാതികളിൽ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. ചേർപ്പുവഴി തൃപ്രയാറിലേക്കുള്ള സ്വകാര്യ ബസ്സിൽ കയറിയ അന്തരായ യാത്രക്കാർക്ക് യാത്രാ സൗജന്യം അനുവദിച്ചില്ലെന്ന പരാതിയിൽ ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തിരുന്നു. ദൂരം കണക്കാക്കാതെ കെഎസ്ആർടിസി സ്വകാര്യ ബസ്സിൽ അന്തരായ യാത്രക്കാർക്ക് ചാർജ് ഈടാക്കരുതെന്നാണ് ഉത്തരവ്. എന്നാൽ ഇത് സംബന്ധിച്ച് ബസ് ജീവനക്കാരിൽ പലർക്കും അറിവില്ല. അന്തരായ യാത്രക്കാർ പരാതി നൽകിയതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം നടത്തിയിരുന്നു. പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായതോടെയാണ് നടപടിയെടുത്തത്. യാത്രാ സൗജന്യം നിഷേധിക്കുന്ന ബസിന്റെ പെർമിറ്റും കണ്ടക്ടറുടെ ലൈസൻസും റദ്ദാക്കും. അതേസമയം യാത്രായോഗ്യമല്ലാത്ത ബസ്സുകളും നിരത്തിലേറെയുണ്ട്. ബസ്സിലെ സീറ്റിൽ മുൻഗണന ഇങ്ങനെയൊക്കെയാണെന്ന് അറിയുന്നവർ കുറവാണ്. അതൊന്നും നമുക്കും മനസ്സിലാക്കാം. സംവരണ സീറ്റ് ഉറപ്പാക്കേണ്ടത് കണ്ടക്ടറാണ്. 20% മുതിർന്ന പൗരന്മാർക്ക്, സ്ത്രീകൾക്ക് 25%, ഒരു സീറ്റ് ഗർഭിണിക്ക്, കുഞ്ഞുമായി യാത്ര ചെയ്യുന്ന അമ്മമാർക്ക് 5%, 5% ഭിന്നശേഷിക്കാർ, അന്ധർ, 44% ജനറൽ എന്നാണ് നിയമം അനുശാസിക്കുന്നത്.